ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടിനെ എങ്ങനെയാണ് പ്രീപെയ്ഡിലോട്ട് ചേഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ 30 സെപ്റ്റംബർ 30 വന്ന അപ്ഡേറ്റിൻ പ്രകാരം ഒത്തിരി ആൾക്കാരുടെ പേയ്മെന്റ്സ് എടുക്കാതെ കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും പേയ്മെന്റ്സ് പോകാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റിൽ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷനും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 4000 സംതിങ് ആണ്. എന്നാൽ ഇത് പേയ്മെന്റ് ചെയ്യാനായിട്ട് പേയ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 6000 എന്ന് പറയുന്ന എമൗണ്ടാണ് കാണിക്കുന്നത്. ഇത് ടെക്നിക്കൽ എറർ ആണ്. ചാറ്റ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നോർമൽ എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്. ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം 1 രൂപയാണെങ്കിലും അറിയാതെ ടെക്നിക്കൽ അവരുടെ സിസ്റ്റമുമായി ബന്ധപ്പെടുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു തരും. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് ആർക്കും ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയാലും തിരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു കൃത്യമായിട്ടുള്ള സംവിധാനം ഫേസ്ബുക്കിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയേഷൻസ് ഈ ഒരു ചേഞ്ചിന്റെ സോഫ്റ്റ്വെയർ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട്. എമൗണ്ട്സ് നമുക്ക് മുകളിൽ കാണിക്കുന്നതും അതുപോലെ നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പോകുമ്പോഴും വേരിയേഷൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് നോട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് പ്രീപെയ്ഡിൽ നിന്ന് നമുക്ക് പോസ്റ്റ് പെയ്ഡ് ആക്കാൻ നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്കില് ബില്ലിംഗിൽ പോയതിന് ശേഷം പേയ്മെന്റ് സെറ്റിംഗ് എടുക്കുക. പേയ്മെന്റ് സെറ്റിംഗിന്റെ സ്ക്രീൻ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വെരിഫൈ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും. ഇവിടെ ആഡ് പ്രീപെയ്ഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് പ്രീപെയ്ഡ് ഫണ്ട് അത് ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നേരെ ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിനെ പ്രീപെയ്ഡ് ആക്കാനായിട്ട് കഴിയും. എന്നാൽ ശ്രദ്ധയോടുകൂടി ഈ ഒരു വീഡിയോയുടെ കംപ്ലീഷൻ വരെ നിങ്ങൾ ആയിരിക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം എന്റെ ആഡ് അക്കൗണ്ട് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ പലരുടെയും ആഡ് അക്കൗണ്ട്. കാരണം പുതുതായിട്ട് ഫേസ്ബുക്ക് തുടങ്ങുന്നവരും പലരുടെ ആഡ് അക്കൗണ്ടിൽ സെറ്റിംഗ്സിൽ ഇന്റർഫേസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പേയ്മെന്റ് സെറ്റിംഗിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെരിഫൈഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കാണണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതിന് എങ്ങനെയാണ് സൊല്യൂഷൻ എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ കൊടുത്തതിന് ശേഷം ഇവിടെ ആഡ് പ്രീപെയ്ഡ് ഫണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഫണ്ട് ചെയ്യാനുള്ള വിൻഡോ വരും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെന്റ് ആഡ് ഫണ്ട് കൊടുത്തിട്ട് നമുക്ക് പോസ്റ്റ് പെയ്ഡിനെ പ്രീപെയ്ഡ് ആക്കാനായിട്ട് കഴിയും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് സാധാരണ രീതിയിൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് മാത്രമേ പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ടിൽ ബിസിനസ് അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ആഡ് ഫണ്ട് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് ബാങ്കിങ് എന്നുള്ള ഓപ്ഷനും കൂടി നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഞാനിവിടെ ചെയ്തിരുന്ന വെരിഫൈ അക്കൗണ്ട് വെച്ചിട്ടാണ്. ഇതല്ലാതെ എങ്ങനെ നമുക്ക് ഏത് രീതിയിലുള്ള അക്കൗണ്ട് ആണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ മുകളിൽ കാണുന്ന ഓപ്ഷൻസ് ഒന്നും വന്നില്ലെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് ആക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് സപ്പോർട്ട് ഫേസ്ബുക്കിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഫേസ്ബുക്കിന്റെ ചാറ്റ് സപ്പോർട്ട് എടുക്കുന്നത്, അതിലൂടെ എങ്ങനെ ഇത് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചാറ്റ് സപ്പോർട്ട് ട്രിഗർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നേരത്തെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കസ്റ്റമർ കെയറുമായിട്ട് ഫേസ്ബുക്ക് കസ്റ്റമർക്കുമായിട്ട് സംസാരിക്കുന്ന ഓപ്ഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ യു ആർ എല്ലിൽ വന്നതിന് ശേഷം business.facebook.com/help എന്ന് എൻ്റർ ചെയ്യുക. business.facebook.com/help എന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിൽ ലുക്കിംഗ് ഫോർ സംതിങ് എൽസ് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴ്ത്ത് വന്നാൽ ഫൈൻഡ് ആൻസേഴ്സ് കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിലാണ് നമുക്ക് സപ്പോർട്ട് ആവശ്യമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് സപ്പോർട്ട് ആവശ്യമുള്ള ഏതാണോ ബിസിനസ് അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോ എന്ന് പറയുന്നത് ചാറ്റ് സപ്പോർട്ടിൻ്റെയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ചാറ്റ് സപ്പോർട്ട് എടുക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ഫെയിൽഡ് പേയ്മെൻറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തു. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് താഴോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഏറ്റവും താഴെ ഈ കാണുന്ന സ്റ്റാർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാറ്റിലേക്ക് ചാറ്റ് സപ്പോർട്ട് കിട്ടുന്നതാണ്. നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇവിടെ ഓപ്പൺ മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാ ഇവിടെ എനിക്ക് ചാറ്റ് സപ്പോർട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ മെസ്സേജ് ഒക്കെ അയക്കുന്നത് പോലെയാണ് ചാറ്റ് സപ്പോർട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ ചാറ്റ് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും. ഇവിടെ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ഐ വാണ്ട് ടു ചേഞ്ച് ടു പ്രീപെയ്ഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രിഗർ പോയിന്റ്സ് ചാറ്റ് സപ്പോർട്ടിൽ നിന്ന് കിട്ടും. സാധാരണ രീതിയിൽ ആഡ് അക്കൗണ്ട് നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് കിട്ടും. ഇതിൽ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഞാൻ ഈ വിൻഡോയിൽ കാണിച്ചതനുസരിച്ചുള്ള ചില ചേഞ്ചസ് വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കാർഡ് ICICI ബാങ്കിൻ്റെയാണ്. എന്നാൽ
ഫേസ്ബുക്കിൽ HDFC കാർഡ് ഇപ്പോൾ അപ്രൂവ്ഡ് ആണ്. പുതുതായിട്ടുള്ള പല കാർഡുകളും പല ബാങ്കുകളും ഇപ്പോഴത്തെ ഒരു ചേഞ്ച് അനുസരിച്ചിട്ട് സപ്പോർട്ടിംഗ് വരുന്നില്ല. ഇവിടെ RBI റൂൾ അനുസരിച്ച് ഇവരുടെ സിസ്റ്റത്തിൽ ബാക്കിയുള്ളതൊക്കെ ഈ മാൻഡേറ്റിനകത്ത് അപ്ഡേറ്റ് ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ HDFC ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ ആക്സിസ് ഉണ്ട്. അതുപോലെയുള്ള ചില ബാങ്കുകൾ മാത്രമാണ് ഇപ്പോൾ സപ്പോർട്ടിങ്ങിലുള്ളത്. ബാക്കിയുള്ള ബാങ്കുകൾ വരുന്ന ദിവസങ്ങളിലായിരിക്കും ആഡ് ആവുക. എക്സിസ്റ്റിംഗ് പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ പ്രത്യേകിച്ച് ചാറ്റ് സപ്പോർട്ടിൽ നമുക്ക് പറയുന്നുണ്ട് പുതുതായിട്ടുള്ള അക്കൗണ്ട്സ് ഒന്നും പുതുതായിട്ടുള്ള കാർഡുകളൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ചേഞ്ച് നടക്കുന്നതുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് കാർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരികയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ പോസ്റ്റ് പെയ്ഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള UPI, Paytm, നെറ്റ് ബാങ്കിങ് ഈ രീതിയിൽ വരും. അല്ലായെങ്കിൽ നമ്മുടെ ആഡ് അക്കൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം മുന്നോട്ട് പോയില്ലെങ്കിൽ ഒത്തിരി നമുക്ക് ആഡിൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ കാർഡ് എന്നുള്ള പ്രശ്നമില്ല. പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ബാങ്കുകളാണ് ഇപ്പോൾ ലൈവായിട്ട് ഫേസ്ബുക്കിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള അക്കൗണ്ട് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുക. മേ ബി കുറച്ചുകൂടെ ടൈം എടുക്കും എല്ലാം ക്ലിയർ ചെയ്ത് വരാനായിട്ട്. അതുകൊണ്ട് ചാറ്റ് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഐ വാണ്ട് ടു കൺവേർട്ട് മൈ പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ടു പ്രീപെയ്ഡ് എന്ന് പറഞ്ഞൊരു ചാറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ആ രീതിയിൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ടിൽ ഞാൻ ഈ കാണിച്ച വെരിഫൈ ഓപ്ഷൻ പേയ്മെന്റ് സെറ്റിംഗിനകത്ത് വെരിഫൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചാറ്റ് സപ്പോർട്ടിലൂടെ നിങ്ങളുടെ അക്കൗണ്ട്സിനെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. കഴിയുന്നത് ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത് ആവശ്യമാണ്. കാരണം ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആഡ് റൺ ചെയ്യുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. പല പ്രാവശ്യമായിട്ട് ആഡ് ഡിസേബിൾ ആവും, ഇഷ്യൂസ് ഉണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ട്രിഗർ പോയിന്റ് എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് കൺവേർട്ട് പോസ്റ്റ്പെയ്ഡ് ടു പ്രീപെയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതുവരെ എനേബിൾഡ് അല്ല. പകരം ചാറ്റ് സപ്പോർട്ട് വളരെ ആക്റ്റീവാണ്. ഏത് സമയത്ത് നമുക്ക് ചാറ്റ് സപ്പോർട്ട് എടുക്കാം. ഈ ഒരു ബില്ലിംഗ് സമയത്ത് ബില്ലിംഗ് റിലേറ്റഡ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ചാറ്റ് സപ്പോർട്ട് വളരെ കൂടുതലാണ്. സാധാരണ കിട്ടുന്ന ചാറ്റ് സപ്പോർട്ടിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ട് ക്ലിയർ ചെയ്തുതരും. ഏതെങ്കിലും രീതിയിൽ പേയ്മെൻറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ കാർഡ് എടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ധാരാളം വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ചാറ്റ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഏത് ബാങ്കാണോ അത് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചാറ്റ് സപ്പോർട്ട് ട്രിഗർ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആർക്കെങ്കിലും ഇതുപോലെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ആയിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന വീക്കിലി മീറ്റിംഗിൽ, നമ്മുടെ വീക്കിലി മീറ്റിംഗ്സ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണിക്കാണ്. ആ വീക്കിലി മീറ്റിംഗ്സിൽ ലൈവായിട്ട് നിങ്ങളുടെ ആഡ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുതുതായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഉള്ള കമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് ലൈവ് മീറ്റിംഗ്സ് വരുന്നുണ്ട്. പുതിയ ഒത്തിരി അപ്ഡേറ്റ്സ് പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി. ഇതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.